മണിച്ചെയിൻ തട്ടിപ്പ് നടത്തിയെന്ന തരത്തിൽ തനിക്കെതിരെ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അൻവറിന് എന്തെങ്കിലും പിശക് പറ്റിയോ എന്ന പരിശോധന നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. ഈ വിഷയം ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഇതുവരെ ഞാൻ എനിക്ക് നിയമസഭയുടെ ചട്ടവും കാര്യങ്ങളും ഒക്കെ അറിയാം. അവിടെ കുറച്ച് ദിവസം മാറി നിന്ന ഉമ്മൻചാണ്ടി സാറും കുറച്ച് ദിവസം മാറി നിന്ന ഡോക്ടർ കെ ടി ജലീലും അവരുടെ അവധിക്ക് അപേക്ഷ കൊടുത്തു. അപ്പോൾ അവർ ഒരാഴ്ചയിൽ ഒരാഴ്ച രണ്ടായി ഒരാഴ്ചയിൽ അവർ വരായിരുന്നിട്ട് അവർ അവധിക്ക് അപേക്ഷ കൊടുത്തു. അപ്പോൾ നിലവിലെ അംഗങ്ങൾ, പ്രതിപക്ഷ അംഗങ്ങൾ ചോദിച്ചു, കുറേ ദിവസമായി നിയമസഭയിൽ വരാത്ത ഇദ്ദേഹം എന്തുകൊണ്ടാണ് അവധിക്ക് അപേക്ഷ കൊടുക്കാത്തത്, അദ്ദേഹത്തിനെ കുറിച്ചൊരു പിടിയില്ലല്ലോ എന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള അവകാശം നിയമസഭാ അംഗങ്ങൾക്കില്ലേ? ഒരംഗം തുടർച്ചയായി നിയമസഭയിൽ വരാതിരിക്കുന്നു, അദ്ദേഹം വന്നിട്ട് ഓൺലൈനിലൂടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അത് ചോദ്യം അത് അദ്ദേഹം അതിനെത്ര പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ഇപ്പം ഞങ്ങൾക്കൊക്കെ എന്തെല്ലാം വിമർശനങ്ങൾ ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് നിയമസഭയിലൊക്കെ വരുന്നു, അതിനെ അങ്ങനെ പ്രതിഷേധിക്കേണ്ട കാര്യം എന്താ? എന്താ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഏ ആരാണ്? അല്ല, അദ്ദേഹം കൊടുത്തോട്ടെ. ഒരാൾ നിയമസഭയിൽ വന്നില്ല, അതിന് അവധിക്ക് അപേക്ഷ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുക. റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ച് ഇത്രയും ദിവസം മാറി നിൽക്കാനുണ്ട്. അതിനെന്താ, ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹമാണോ അത് കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും അപമാനിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പേജുകളാണ്, പോസ്റ്റുകളാണ് അദ്ദേഹം ഇടുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് അദ്ദേഹത്തെ എല്ലാവരും വിമർശിക്കുന്നു എന്ന് പറയുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കേസുകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കാരണം സാധാരണ നിയമസഭാ അംഗങ്ങളെ വ്യക്തിപരമായി ഞാൻ അധിക്ഷേപിക്കാറില്ല, നേരത്തെ അധിക്ഷേപിക്കാറില്ല, അവരെ സംബന്ധിച്ച് അധിക്ഷേപിക്കാറില്ല. ഇന്ന് വരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ട് എന്തോ ഒരു ക്രൈംബ്രാഞ്ച് കേസുണ്ടെന്നുള്ള വാർത്തകൾ വന്നു, ആ അദ്ദേഹം എന്തോ ടണൽ കെട്ടിയതിനെ കുറിച്ച് വാർത്തകൾ വന്നു, ഒരു വാർത്തയും ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ്. അദ്ദേഹം ഈ വന്നിട്ട് ഇത്രയും ദിവസം സ്ഥലത്തില്ലാതിരുന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞങ്ങൾക്കെതിരെയൊക്കെ സംസാരിക്കുന്നത്, അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്. അയാൾ സ്ഥലം വിട്ടു പോയി കഴിഞ്ഞപ്പോൾ വല്ല ബോധവും പോയാ? ആളുടെ ബോധം കിളി പറന്നു പോയാ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തൊക്കെയാ പറയുന്നത്? ഇതിനൊക്കെ എന്താ മറുപടി പറയാൻ വേണ്ടി ഞാൻ പറയണ? ഞാൻ പറയണ ഈ കാര്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയണ? എന്റെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പറയണത്? വെച്ചോട്ടെ, എന്ത് വേണേലും വെച്ചോട്ടെ, സഭയിൽ അദ്ദേഹം വെച്ചോട്ടെ. ഇത്ര നാളായിട്ട് എന്താണ് വെക്കാത്തത്? ഞാൻ പ്രതിപക്ഷ നേതാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വയ്ക്കാൻ വേണ്ടി. വളരെ അസംബന്ധം പറയണതിനൊക്കെ നമ്മൾ മറുപടി പറയണം. ഞാൻ ഇതിനൊക്കെ അയാളൊക്കെ പറയണേനും മറുപടി പറയണെന്തിനാ? ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സിലായ നമ്മളോട് നമ്മളെക്കുറിച്ചൊരു ആക്ഷേപം പറയുക, നമ്മളതിന് മറുപടി പറയുക, അതിന് തിരിച്ചു മറുപടി പറയുക. അത്ര ആയിട്ടില്ല പി വി അൻവർ, അത്ര ആയിട്ടില്ല, മനസ്സിലായില്ല, അത്ര ആയിട്ടില്ല. അത് വല്ല മുതിർന്ന നേതാക്കന്മാർ, പിണറായി വിജയനോ എ വിജയരാഘവനോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരോ ആരെങ്കിലും ഗൗരവത്തോടു കൂടി വല്ല കാര്യം പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയാം. ഇതിനൊക്കെ ഞങ്ങളുടെ പ്രവർത്തകർ മറുപടി പറഞ്ഞു. അത് നിലമ്പൂരിലുള്ള നമ്മുടെ പ്രവർത്തകർ അതിന് മറുപടി പറഞ്ഞു. അത്രയേ ഉള്ളൂ, അത്രേ ആയിട്ടുള്ളൂ. പി വി അൻവർ, മലയാളം ടെലിവിഷൻ, മലപ്പുറം. Celebrate the moments of colors. KMT Silks, Perinthalmanna, Kottakkal.